നമസ്കാരം. നില ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മുത്തച്ഛ, ഇതാ ചായ. വേണ്ട മോളെ, മധുരം ഇട്ടതല്ലേ? മുത്തച്ഛന് ഷുഗർ ഉള്ളതല്ലേ? അതിനിതേ ഗാന്ധിഗ്രാമം മധുരതുളസി ഉപയോഗിച്ചുണ്ടാക്കിയ ചായയാ. പ്രമേഹം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാവുന്ന പ്രകൃതിദത്തമായ മധുരമാണ്. ഇനി വിത്തൗട്ട് വേണ്ട, ജീവിതം മധുരതരമാവട്ടെ. ഗാന്ധിഗ്രാമം വയനാട്. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, തിരൂർ തെക്കുമുറി. പവർ ലിഫ്റ്റിംഗ് മേഖലയിൽ കേരളത്തിലെ കരുത്തരായി തിരുവനന്തപുരത്തെ ബിജിൻ സംഗിയെയും ആലപ്പുഴയിലെ എം അനീഷയെയും തെരഞ്ഞെടുത്തു. തിരൂരിൽ രണ്ടു ദിവസമായി നടന്നുവരുന്ന സംസ്ഥാന പുരുഷ വനിതാ പവർ സംസ്ഥാന സീനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഇവരെ തെരഞ്ഞെടുത്തത്. തിരൂരിൽ നടന്ന സീനിയർ സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 83 കിലോഗ്രാം വിഭാഗത്തിൽ 777 കിലോ ടോട്ടൽ ചെയ്തു എനിക്ക് ഗോൾഡ് മെഡൽ നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ മികച്ച ചാമ്പ്യന്മാരിൽ നിന്നും സ്ട്രോങ് മാനായി തിരഞ്ഞെടുത്തതിൽ അധികമായി സന്തോഷമുണ്ട്. സ്ക്വാട്ട് 305, ബെഞ്ച് പ്രസ്, 182.5, ഡെഡ്ലിഫ്റ്റ് വന്നിട്ട് 290 കിലോ ആണ് ചെയ്ത് ടോട്ടൽ ചെയ്ത് 777 കിലോ ആയിട്ട് ഞാൻ ടോട്ടൽ ചെയ്തത്. അപ്പോൾ വിൽ പോയിൻ്റോടുകൂടി ഞാൻ സ്ട്രോങ് മാൻ ആയി കഴിഞ്ഞു. അതിൽ ഞാൻ വളരെയധികം സന്തോഷമായിരിക്കുന്നു. നിലവിൽ ഞാൻ നാഷണൽ ചാമ്പ്യനാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ. 2021 കേരള യൂണിവേഴ്സിറ്റി സ്ട്രോങ് മാനും ഞാൻ തന്നെയാണ്. 2018 സ്ട്രോങ് മാൻ ഓഫ് ഇന്ത്യ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. 2017 സ്കൂൾസ് കാലഘട്ടത്തിലാണ് ചെയ്തു തുടങ്ങിയത്. ആദ്യകാലം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കാലത്ത് ചെയ്തു തുടങ്ങി. അക്കൊല്ലം തന്നെ സ്കൂൾസ് നാഷണൽ ചാമ്പ്യനും പിന്നെ തുടരെ സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻ, സ്ട്രോങ് മാൻ ഓഫ് കേരള ജൂനിയർ നാഷണൽ ചാമ്പ്യൻ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സീനിയർ ചെയ്തു, സീനിയർ സ്ട്രോങ് മാനായി യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ. ഇതൊക്കെ തന്നെയാണ് ടൈറ്റിൽ ഹോൾഡിങ്. ഇതിനു വേണ്ടിയിട്ട് എത്ര എങ്ങനെ പരിശീലനം? എങ്ങനെ പരിശീലനം? എൻ്റെ സ്ഥലം തൃക്കണ്ണാപുരമാണ്. അവിടെ മാരുതി ജിമ്മിലാണ് ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയത്. എൻ്റെ കോച്ച് ആസിഫ് അലി ബി എസ്, പുള്ളി ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്ററാണ്. അപ്പം പുള്ളിയുടെ നൃത്തത്തിൽ തന്നെയാണ് എന്നെ ഇതുവരെയും ചെയ്തു കൊണ്ട് നിർത്തിയത്. ഇപ്പോഴും പുള്ളി തന്നെയാണ് ലൈവിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 83 കിലോ വിഭാഗത്തിലെ മത്സരാർത്ഥിയായ ബിജിൻ സാംഗി 777.5 പോയിന്റുമായാണ് സ്ട്രോങ് മെൻ ഓഫ് കേരള കിരീടം നേടിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബിജിൻ 2021 കേരള യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. 2018 സ്ട്രോങ് മെൻ ഓഫ് ഇന്ത്യ, 2019 ദേശീയ ക്ലാസിക് ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ ചാമ്പ്യൻ പട്ടവും നേടിയിരുന്നു. പത്ര ഏജന്റായ കുന്നപ്പുഴ സാംഗി കുഞ്ഞുമോൾ ദമ്പതികളുടെ മകനാണ് 21-കാരനായ ബിജിൻ. 47 കിലോ വിഭാഗത്തിൽ 420 പോയിന്റ് നേടിയാണ് 20-കാരിയായ ആലപ്പുഴ സ്വദേശി എം അനീഷ സ്ട്രോങ് വുമൺ ഓഫ് കേരള പട്ടത്തിന് അർഹയായത്. തിരൂരിൽ നടന്ന സീനിയർ നാഷണൽ പവർ സ്റ്റേറ്റ് കോമ്പറ്റീഷനില് സ്ട്രോങ് മൺ ആകാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. സ്കോട്ട് 160 ചെയ്ത്, ബെഞ്ച് 100, ഡെഡ് 160. ഈ ഫീൽഡിലേക്ക് എങ്ങനെ വന്നു? ഞാൻ അമ്മ അച്ഛനും പവർ ലിഫ്റ്റേഴ്സ് ആണ് ഫാമിലി ഫുള്ള്. പിന്നെ അതിൻ്റെ ഒരു ഇതിൽ നമ്മളും കൂടെ വന്ന് 6-ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് പവർ ലിഫ്റ്റിംഗ്. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു സെന്റ് ജോസഫ്. ഇതുവരെയുള്ള നേട്ടങ്ങൾ ഏതൊക്കെ? സബ് ജൂനിയറിൽ നാഷണൽ 6 സ്ട്രോങ് മൺ ആയിരുന്നു. പിന്നെ സീനിയർ നാഷണൽ സെക്കൻഡ് മെഡലിസ്റ്റ് ആണ്. 23-ാം തീയതി ഏഷ്യ കോമ്പറ്റീഷൻ ചെയ്യാൻ പോകും തുർക്കിയിൽ. അച്ഛൻ ജീവിരാജ് അവാർഡ് വിന്നറാണ്, അമ്മയും ജീവിരാജ് അവാർഡ് വിന്നറാണ്, രാജീവ് ഗാന്ധി അവാർഡ് വിന്നറാണ് അച്ഛൻ. തൃശൂർ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് വിമൻസ് കോളേജിലെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അനീഷ സബ് ജൂനിയർ വിഭാഗത്തിൽ തുടർച്ചയായി 6 വർഷവും സ്ട്രോങ് വുമൺ ഓഫ് കേരളയായിരുന്നു. തുർക്കിയിൽ നടക്കുന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരാർത്ഥിയാണ്. ദേശീയ ചാമ്പ്യൻഷിപ്പ് പട്ടവും നേടിയിട്ടുണ്ട്. ജീവിരാജ അവാർഡ് ജേതാക്കളും ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യന്മാരുമായ വി എൻ രാജു, എം പി മഞ്ജു ദമ്പതികളുടെ മകളാണ് അനീഷ. നില ന്യൂസ്, തിരൂർ.